നന്നായിട്ട് മിക്സ് ആക്കാൻ. ഓക്കെ, നന്നായിട്ട് ഏകദേശം ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് മിനിറ്റ് ഉള്ളത്, പിന്നെ അവ അതൊക്കെ ഈച്ചേ ഉണ്ടാവില്ല. എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാന്ന് വെച്ചാല് ഈച്ചശല്യം സിമ്പിളായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്സോ പറയാം. കാരണം ഈച്ചനെ കൊണ്ട് വീട്ടിലായാലും ഷോപ്പിലായാലും ഹോട്ടലിലായാലും ഒന്നൊന്നേ ശല്യം. നിങ്ങൾ പേടിക്കേ വേണം, ഞാൻ ഈ പറഞ്ഞ സംഭവം അങ്ങ് ചെയ്തതിന് നിമിഷ നേരം കൊണ്ട്, അതായത് ചെയ്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ പിന്നെ ഈച്ച ആ വാത്തിലേക്ക് വരില്ല. അപ്പൊ അത് വീട്ടിലുള്ളൊരു സാധനം, സിമ്പിളായിട്ടുള്ള സംഭവമാണ്. അത് ചെയ്തതായാല് നിങ്ങൾക്ക് പിന്നെ ഈച്ചന്റെ ശല്യം ഉണ്ടാകുകയും ചെയ്യാം. അപ്പോ ചെയ്തൊന്നും കാണിച്ചിരുന്ന മുമ്പേ എന്നും പറയാനുള്ള ആദ്യം വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും എത്തിക്കുക. കാരണം അത്രയും അടങ്ങാതെ ഈച്ചനെ കൊണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ വീട്ടിലേക്ക് പോവാം. വേണ്ട സാധനം എന്ന് പറഞ്ഞാല് വെല്ലം, അതായത് ചില സ്ഥലത്ത് വെല്ലം എന്ന് പറയും, ചക്കര എന്ന് പറയും, കരിപ്പട്ടി എന്ന് പറയും. ഓക്കെ, ഈ സാധനം നമുക്ക് വേണ്ടത് ഇപ്പൊ എല്ലാവർക്കും അതിന് സംഭവം മധുരം, അതുപോലെ വെല്ലം, അതായത് ചക്കര ഈച്ച എന്ന് പ്രത്യേകിച്ച് പറയാം. ഇതിങ്ങനെ ഉണ്ടാകാൻ തന്നെ ഈച്ചയിലെ പൊതി ചെയ്യുക. പക്ഷെ ഇതിന് പ്രത്യേകത പറഞ്ഞാല് ഈ സംഭവം ഞാൻ പറയുന്ന പോലെ ചെയ്തതിനാല് നേരെ അടിമറിച്ചാണ് ഈ സംഭവം. അങ്ങനെ ചെയ്തതിനാല് ഇതിപ്പോ ഇതാ ഇതിങ്ങനെ കാണിക്കുമ്പോൾ ഈച്ചിങ്ങനെ ഇതാ വരാവണേ. കാരണം എല്ലാവരും പറയില്ലേ ചക്കര ഈച്ച എന്ന് പറഞ്ഞാൽ സ്മെൽ അടിക്കുമ്പോൾ ഈച്ച വരാണോ. പക്ഷെ ഈ പറയുന്ന പോലെ ചെയ്തതിനാല് ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ ഇതിന് മണ സെറ്റായിട്ട് മിക്സ് ആയി കഴിഞ്ഞാല് പിന്നെ ഈച്ച വരെയില്ല. ഓക്കെ, അപ്പൊ അതെങ്ങനെ ചെയ്യേണ്ടത് കാണിച്ചത്. വേറൊന്നുമല്ല, നിങ്ങൾ ഈ സാധനമില്ല, ഏകദേശം ഈ ഒരു കുറച്ച് ഈ പ്ലേറ്റിൽ കുറച്ച് വെള്ളം എടുക്കാൻ ഒരു അറേഞ്ച് ലെവലിൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കാൻ. ഓക്കെ, നന്നായിട്ട് മിക്സ് ആക്കണേ. ഇത് നല്ല നന്നായിട്ട് തള ചെയ്യുന്ന പോലെ പൊടിച്ചിട്ട് ഇതാ നല്ലോണം മിക്സ് ആക്കണം കേട്ടോ. ഈ കളർ ഇങ്ങനെ വരണം, വളരെ സിമ്പിളാണ്. അതുപോലെ അധികം ചിലവൊന്നുമില്ല, ആ ഒരു കഷ്ണം വെല്ലേ വേണ്ടു. ഇത് ഫ്രിഡ്ജിലെല്ലാം വെച്ചിട്ട് കുറച്ച് ഉറപ്പ് വന്നു പോയി, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെറുതെടുത്ത് കാണിച്ചിരുന്നു. ഓക്കെ, അപ്പൊ ഇത് ചെയ്തിട്ട് വെറും രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ടുതന്നെ ആ വാതകം എന്താ പറയുക, പിന്നെ ഈച്ച അടിക്കുകയും ചെയ്ത് മുള്ളിനെ മുള്ളുകൊണ്ട് എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവർക്കും അറിയാതറിയാം ഇതിങ്ങനെ വെച്ചാത്ത ഈച്ച പൊതി ചെയ്യുക. ഈ വെള്ളത്തിൽ മിക്സ് ആക്കി ഫുള്ള് ഇങ്ങനെ കലയിക്കോണെന്നതിനാല് ഏകദേശം ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് മിനിറ്റ് ഉള്ളത് പിന്നെ അവ അതൊക്കെ ഈച്ചേ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ എല്ലാവരും ചെയ്യുക. അതുപോലെ നിങ്ങൾ എല്ലാവരും ഇത് ഷെയർ കൊടുക്കും പരമാവധി, അതുപോലെ ഒരു ലൈക്ക്. ഇപ്പൊ സംഭവം ഫണ്ടില്ലേ, അപ്പൊ നിങ്ങൾക്ക് എന്താ സംശയം ഉണ്ടെങ്കിൽ എന്നും പറയുന്ന കമന്റ് ബോക്സ് നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം പറയുക. അപ്പൊ എല്ലാവരും അടുത്ത അടിപൊളി വീഡിയോയിൽ വരുന്നത് എല്ലാവിധം.